സ്പോട്ട്ലെസ് മലയാളി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാരറ്റ് പോള കായ്പോള ഓവനിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. ഇത് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ പാനിലും നമുക്ക് ഉണ്ടാക്കാം. സെമോളിന 2 ടേബിൾ സ്പൂൺ, ഷുഗർ 5 ടേബിൾ സ്പൂൺ, മിൽക്ക് പൗഡർ 2 ടേബിൾ സ്പൂൺ, വറുത്ത് വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ആവശ്യത്തിന് ഗാർണിഷ് ചെയ്യാൻ, 2 ഏത്തപ്പഴം വഴറ്റിയത്, 2 മുട്ട. ഇനി ഒരു കേക്ക് ടിൻ ഗ്രീസ് ചെയ്തെടുക്കുക. എഗ്ഗ്, സെമോളിന, മിൽക്ക് പൗഡർ, ഷുഗർ, ഏലക്ക എല്ലാം കൂടി അടിച്ച മിശ്രിതം ഇതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ബാക്കിയുള്ള ഏത്തപ്പഴം ഗാർണിഷ് ചെയ്യാൻ വെച്ചേക്കുന്ന നട്ട്സും റീസൺസും ഇടുന്നത്. ഓവനിലുണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് പല ഷേപ്പിലും കേക്കിൻ്റെ ഓരോ മോൾഡിലും സിലിക്കൺ മോൾഡിലൊക്കെ ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ അടി പിടിക്കുന്ന പ്രോബ്ലം ഇല്ല. അപ്പോൾ അതെങ്ങനെയെന്ന്, അതിനൊരു മെത്തേഡ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് നമ്മൾ ഓവനിൽ വെക്കാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി ക്യാരറ്റ് പോളയുടെ ഇൻഗ്രീഡിയൻസ്: 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 5 ടേബിൾ സ്പൂൺ ഷുഗർ, 2 കുക്ക് ചെയ്ത ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ റവ, 2 മുട്ട, 2 ഏലക്ക. ഇതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചിട്ട് ഇപ്പോൾ ഒരു സിലിക്കൺ മോൾഡിലേക്ക് മാറ്റിയേക്കാണ്. ഇതിന് ഗാർണിഷ് ചെയ്യാൻ റീസൺസും കാഷ്യൂസ് യൂസ് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ ഇൻഡിവിജ്വൽ പോർഷൻസ് നമുക്ക് എടുക്കാനും സെർവ് ചെയ്യാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഇത് ഓവനിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ താഴെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് ഒരുമിച്ചാണ് നമ്മൾ ഓവനിൽ വെക്കുക. കായ്പോള അങ്ങനെ തന്നെ ഉണ്ടാക്കി തയ്യാറാക്കിയതാണ്. 200 ഡിഗ്രി ഹീറ്റിൽ ഒരു 30 മിനിറ്റ് വെക്കണം. നല്ല സോഫ്റ്റായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ തിരക്കുള്ള സമയത്ത് ഓവനിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കില്ല. ഇനി ക്യാരറ്റ് പോള കാണിച്ചു തരാം. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് 220 ഡിഗ്രി വേണ്ടി വന്നിരുന്നു. ഈ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ പുതിയ വീഡിയോകൾ കിട്ടുമ്പോൾ നിങ്ങളറിയും.